പല സാഹചര്യങ്ങൾ കൊണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമയില്ലാത്ത അവസരമുണ്ടായിരുന്നുവെന്ന് നടി രമ്യ നമ്പീശൻ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ എന്ന ചിത്രത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നടി ഇക്കാര്യം പറഞ്ഞത് നിലപാടുകൾ പറയുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും രമ്യ ചൂണ്ടിക്കാട്ടി പല സാഹചര്യങ്ങൾ കൊണ്ടും സിനിമയില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിന് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലിരുന്ന് കരയുന്ന ആളല്ല ഞാൻ ചില സാഹചര്യങ്ങളിൽ ചില നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടും പല കാര്യങ്ങളും നഷ്ടപ്പെടാം അതിനെ വൈകാരികമായി കാണുന്നതിനേക്കാൾ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത് പ്രശ്നം വരുമ്പോൾ തളർന്നിരിക്കരുതെന്ന് നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്ന എൻ്റെ സുഹൃത്ത് പഠിപ്പിച്ച കാര്യമാണ് പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുക ഇവിടെ പിടിച്ചു നിൽക്കുക ജോലി ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനം നമ്മുടെ നിലപാടുകൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുക ഒരു പ്രശ്നം വരുമ്പോൾ മാറ്റി നിർത്തുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളുടെ പ്രശ്നമാണ് ചില കാര്യങ്ങൾ കൂട്ടായി നിന്ന് ഒച്ചത്തിൽ സംസാരിക്കുമ്പോഴാണ് കേൾക്കുന്നത് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കളക്റ്റീവ് പോലുള്ള സംരംഭം തുടങ്ങിയതും സംസാരിക്കുന്നതും എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഇൻഡസ്ട്രിയായി മലയാളം മാറട്ടെ അതാണ് ഞങ്ങളുടെ ആഗ്രഹവും എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇൻഡസ്ട്രിയിൽ കൂടി ജോലി ചെയ്തതുകൊണ്ട് അവിടെ അവസരം കിട്ടി വെറുതെ ഇരുന്നില്ല സിനിമ ചെയ്യാൻ സാധിച്ചു പല കാരണങ്ങൾ കൊണ്ടും മലയാള സിനിമയിൽ നിന്ന് അവഗണിക്കപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും പക്ഷേ തമിഴ് സിനിമ എത്തിയിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല തമിഴിൽ നയൻതാര ഐശ്വര്യ രാജേഷ് എന്നിവരൊക്കെ സിനിമയിൽ സ്വന്തം സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നത് വളരെ പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ് രമ്യ നമ്പീഷൻ പറഞ്ഞു കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും കെ എസ് എഫ് ഡി സിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ സംവിധായക ശ്രുതി ശരണ്യെ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് രമ്യ നമ്പീഷിനൊപ്പം അനാർക്കലി മരക്കാർ സെറിൻ ഷിഹാബ് അശ്വതി ബി നവാഗതയായ റെയ്ന രാധാകൃഷ്ണൻ എന്നിവരും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് എൻ്റർടൈൻമെന്റ് ഡെസ്ക് യുടോക്ക്